നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെയർ മാസ്ക് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഹെയർ സ്മൂത്തനിങ്ങിനും അതുപോലെ തന്നെ ഹെയർ മുട്ടയുടെ വെള്ളയത് ഹെയർ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് കിടക്കാനൊക്കെ ഉള്ള ഒരു ഹെയർ പാക്കാണ്. മാത്രമല്ല എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറയാം. പുഴുങ്ങിയ പഴം ശരിക്കും അങ്ങനെ പറഞ്ഞിട്ട് സംസ്കാരമില്ല. വലിയ വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് മൊത്തം ഇടാമെന്നുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ പഴമൊക്കെ എടുക്കാം. ഇതിപ്പോൾ ചെറിയ പഴമാണ്, അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു രണ്ട് പഴമൊക്കെ എടുക്കും. പിന്നെ ഇത് അലോവേര ജെല്ല്, മറ്റേ നമ്മുടെ നാച്ചുറലാണ് എടുക്കേണ്ടത്. അല്ല കടയിൽ നിന്ന് മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വലിയ സ്പൂൺ എടുക്കുക കേട്ടോ. പിന്നെ മുട്ടയുടെ വെള്ള വേണം, അത് നിർബന്ധമായിട്ട് വേണം. മുട്ടയുടെ മഞ്ഞക്കരിയും കൂടി എടുക്കാം. ഭയങ്കര ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് എടുക്കാം. മഞ്ഞക്കരുവിന് ഭയങ്കര ഡ്രൈനെസ്, നല്ലോണം എന്താ പറയുക ഫാറ്റും പ്രോട്ടീനും ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആകും. ഇപ്പോൾ നമ്മൾ കടലപ്പൊടി ആണെങ്കിലും പ്രോട്ടീനായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഡ്രൈ ആക്കും. അപ്പം അതുകൊണ്ട് മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. മഞ്ഞക്കരിയും കൂടെ കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ ഡ്രൈ ഹെയർ ഉള്ളവർ ചെയ്യരുത്, ഒന്നും കൂടെ എക്സസ് ആയിട്ട് ഡ്രൈ ആവും. പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളം, തലദിവസത്തെ കഞ്ഞിവെള്ളം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നീ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് കാണാം. നേന്ത്രപ്പഴം പുഴുങ്ങി, ഞാൻ എപ്പോഴും എന്ത് ഹെയർ പാക്ക് ഇടുമ്പോഴും ഒക്കെ പുഴുങ്ങിയിട്ടും വേവിച്ചിട്ടൊക്കെ ഇടാറുള്ളൂ, കാരണം തലേന്ന് പോകാനായിട്ടാണ്. പിന്നെ എനിക്ക് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ പച്ച എടുക്കാം, പക്ഷേ നല്ലോണം പഴുത്ത പഴം ആയിരിക്കണം, ഇല്ലെങ്കിൽ റോബസ്റ്റ് എടുക്കാം. ഓക്കെ, മൂന്ന് നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് വേവിച്ചിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കറ്റാർവാഴയുടെ പൾപ്പ്, ഒരു വലിയ തണ്ട് കറ്റാർവാഴ വേണം. വീണ്ടും പറയണു, ഇത് നമ്മളിനി ബോയിൽ ചെയ്യാൻ പോവുകയാണ്. കറ്റാർവാഴ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴയാണെങ്കിൽ ബോയിൽ ചെയ്യരുത്, അത് ഓൾറെഡി പ്രോസസ്സിങ് കഴിഞ്ഞ് അതിൽ എന്താ പറയുക പ്രിസർവേറ്റീവ്സ് ചേർത്ത് വരുന്ന സാധനമാണ്. അത് നമ്മൾ വീണ്ടും കൊണ്ട് ബോയിൽ ചെയ്യാൻ പാടില്ല, അത് അവർക്ക് പ്രത്യേക ഒരു കണക്കുണ്ട്. അങ്ങനെയാണ് ജെല്ലാക്കി നമുക്ക് തരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇതിലേക്ക് ഇട്ടിട്ട് ബോയിൽ ചെയ്യാം. അപ്പോൾ അതിലിട്ടു. ഇനി നമുക്ക് വേണ്ട മുട്ടയുടെ വെള്ള, രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഹെയറിൻ്റെ ലെങ്ത് ഇപ്പോൾ എൻ്റെയൊക്കെ ഹെയർ അത്രയൊക്കെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ വെള്ളം മതി. ആളുടെ അത്രയൊക്കെ ഹെയർ ലെങ്ത് ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് മുട്ട എടുക്കണം. അതിനും കുറവാണെന്നുണ്ടെങ്കിൽ പകുതി മുട്ടയല്ല ഒരു മുട്ട തന്നെ എടുക്കണം കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കരുത്, കറ്റാർവാഴയുടെ പൾപ്പിലും മുട്ടയുടെ വെള്ളയിലും കൂടെ കിടന്നിട്ട് പഴം നന്നായിട്ട് അരച്ചെടുക്കണം. പ്ലസ് കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല, ഒരു ചെറിയ ബൗളിലെടുത്താൽ മതി. കട്ടായിട്ട് കിട്ടണം, എന്നാലേ ആ ഒരു എന്താ പറയുക സ്റ്റാർച്ച് നല്ലോണം നമുക്ക് കിട്ടുള്ളൂ. മുടിയിലിടും, ഇട്ട് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ആ ഒരു ഭംഗിയിൽ കിടക്കുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ്, അന്നത്തെ കഞ്ഞിവെള്ളമല്ല കേട്ടോ. ഓക്കെ, അരച്ചിട്ട് വരാം. നമ്മൾ നന്നായിട്ട് പഴവും കഞ്ഞിവെള്ളവും മുട്ടയുടെ വെള്ളയും കറ്റാർവാഴയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തു. നമുക്കിത് വേവിച്ചിട്ട് എടുക്കണം. നമ്മൾ അരച്ച് വെച്ച് കൂട്ടിട്ടു. ഇപ്പം ചിലപ്പോൾ സംശയം ഉണ്ടാവാം, പച്ച നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് എന്തായാലും വേവിക്കാൻ പോകില്ല, അങ്ങനെ ഇട്ടുകൂടെയെന്ന്. പക്ഷേ ബാക്കി എല്ലാ സാധനങ്ങളും പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം കഞ്ഞിവെള്ളമൊക്കെ കുക്ക്ഡാണല്ലോ, ഓൾറെഡി കുക്ക്ഡാണ്. കറ്റാർവാഴ മാത്രമേ കുക്ക് ചെയ്യാതെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്നായിരിക്കും നമുക്കൊരു ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമല്ല, പാക്കായിട്ട് ഇടുമ്പോൾ ഒരു ഒന്ന് കുറുകി ഇരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിത് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിക്കണം. പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ചൂടാക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടയാവും പഴം ആയതുകൊണ്ട്, കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്യാസ് കത്തിക്കുക, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ചതിനെ ഇങ്ങനെ എന്താ പറയുക തിളങ്ങനെ വന്ന് തുടങ്ങില്ല, ആ സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് പിന്നെ പാക്കായിട്ട് ഇടാം കേട്ടോ. ഒന്നാവട്ടെ. ചൂടാവാനേ പാടുള്ളൂ, കാരണം മുട്ടയുടെ വെള്ളയുണ്ട്. മുട്ടയുടെ വെള്ളം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം നമുക്കറിയാം ട്രാൻസ്പെറൻ്റ് ആണ് മുട്ടയുടെ വെള്ളം, പക്ഷേ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വൈറ്റ് കളറിലേക്ക് മാറും നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇട്ടിട്ട് വേവിക്കാനും പാടില്ല, ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്തിട്ടിടാം.
ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ തിള വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്തിട്ടിടുക. ചൂടാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലിൻ്റെ കണ്ടൻറ്റ് എന്തെങ്കിലും ഒഴിക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ ഒഴിച്ചിട്ട് തലയിൽ മാസ്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചൂടാട്ട് നമ്മളുടെ ഹെയർ പാക്കിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് ഒഴിക്കണം. ആ കരിഞ്ചീരക എണ്ണയാണ് ഇവിടെ എടുക്കണത്. ഇതിലിപ്പോൾ ഞാൻ പനിക്കൂർക്ക ചേർത്തോണ്ടാണ് കേട്ടോ ഈ ഒരു കളറ്, പച്ച ലൈറ്റ് പച്ച കളറ്. കുട്ടികൾക്കൊക്കെ തേപ്പിക്കുന്നതുകൊണ്ട് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഇത്രയും മതി. വല്ലാണ്ട് ഓയിലി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരു ഇത് കിട്ടില്ല കേട്ടോ. നമുക്ക് പാക്ക് ഇട്ടതിൻ്റെ ഗുണം കിട്ടില്ല. വല്ലാണ്ട് എണ്ണ തെളിഞ്ഞിരിക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് ഷാമ്പു ഒന്നും ഇടുന്നില്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളുടെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ എണ്ണ മുടിയിൽ തേച്ചിട്ട് പാക്ക് ഇടുക, ഇല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ പാക്കിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒഴിക്കുക. അയ്യോ കുറച്ച് പാടാണ് കഴുകിപ്പോവാൻ, പക്ഷേ നമ്മൾ വേവിക്കാതെ ഇടുന്ന അത്രയും പാടില്ല കേട്ടോ. തല ഇനി ഇളക്കരുത്, എൻ്റെ സാരിയിലാവോ. അതാണ് നേരെ നിൽക്കൊന്ന്. ഹൈ എന്തായി കാണുന്നത്? നമ്മൾ മാസ്കൊക്കെ നന്നായിട്ട് ഇട്ടു. ഇനി എവിടെയെങ്കിലുമൊക്കെ ആവാത്തുണ്ടെങ്കിൽ നോക്കിയിട്ട് അവിടെയൊക്കെ ഇടുക. തിരിഞ്ഞു നിന്ന പാപ്പ ഉള്ളിൽ ഇത്രയും കൂടെ ആവാണ്ട്. ഓ മുകളിലിട്ടേ, കഴിഞ്ഞവണ ഉള്ളിയുടെ ഇത് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിരുന്നു ചേച്ചി പിശിക്കുകയോ സാധനം മര്യാദ ഇട്ടില്ല തലയിൽ നിന്ന്. അതൊക്കെ ഇട്ട് തരുന്നുണ്ടല്ലോ എന്നുള്ളതല്ല, ഞാൻ പിശിക്കുകയാണ്. ഇത്തവണ പൊത്തിണ്ട ഇത് കെട്ടി വയ്ക്ക. തുമ്പത്ത് വരെ പരട്ടണം കേട്ടോ. അമ്മ ഏ തിരിച്ചു ഇത്തിരി പങ്കപ്പാടുണ്ട്, എന്നാലും ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര ഡ്രൈനസ് ഉള്ളവർക്കും മുടി ഒട്ടും മാനേജബിൾ ഇല്ലാതെ കിടക്കുന്നവർക്കൊക്കെ നല്ലതാണ്, വളരാനും നല്ലതാണ് കേട്ടോ. കെട്ടി വെച്ചിട്ട് ഒന്ന് വലിയുന്ന വരെ ഇരിക്കണം. നല്ലോണം ഡ്രൈ ആവണ്ട. എൻ്റെ കയ്യിൽ ഇതുണ്ട് ചേച്ചി, ഒന്ന് കൈ കഴുകട്ടെ. അല്ലെങ്കിൽ നമ്മളൊരു ഹെയർ ക്യാപ്പ് ഇട്ടിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആവും മുടി കെട്ടിയതൊക്കെ അഴിയും. ഓക്കെ ഒന്ന് വലിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഒക്കെ വെക്കാം നമുക്ക്. നല്ലോണം ശരിക്കും വരണമെങ്കിൽ 1 hour ഇരിക്കണം. പക്ഷേ അത് നിങ്ങളുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ചുമ്മാ വാഷ് ചെയ്യുക. ഷാമ്പു വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഷാമ്പു എടുക്കാം. ആദ്യം വാഷ് ചെയ്ത് മൊത്തം പഴത്തിൻ്റെ പാക്ക് മൊത്തം കളഞ്ഞതിന് ശേഷം മാത്രം ഷാമ്പു ഇട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്യണം. നേരിട്ട് വെള്ളമൊഴിച്ച് ഷാമ്പു കൊണ്ട് ഇടരുത് കേട്ടോ. അപ്പോൾ പാക്കൊന്ന് ഡ്രൈ ആവട്ടെ. ഇട്ട് കഴിഞ്ഞു മുടി ഒരു അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തു. ഇപ്പോഴും ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു തരിതരികളൊക്കെ ഉണ്ടാവും, അത് 2 ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കുടഞ്ഞു കളഞ്ഞാൽ മതി. വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് മുടി കെട്ടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് പൊക്കോളും. നല്ലോണം കഴുകിയെടുക്കണം. ഷാമ്പു നമ്മൾ ഇട്ടിട്ടില്ല. ഷാമ്പു ഇടാണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ആ ഒരു എണ്ണമെഴുക്കൊക്കെ പോയിട്ട് കിടന്നോളും ഹെയർ. ഇവിടെ കുറച്ച് ഉണങ്ങ കട്ടിക ഉള്ളതായത് കൊണ്ട് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കാണ്ട് കുറച്ച് നൊട്ടി പിടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നീറ്റായിട്ട് കിടക്കും. നല്ലൊരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പം
എല്ലാവരും ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നല്ല റിസൾട്ട് തന്നെയായിരിക്കും. ഇന്നും നല്ല റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് ഡേ ആണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക നല്ല തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. ചില ആളുകൾ ഇതിൻ്റെ കൂടെ ബിയറൊക്കെ ഒഴിക്കാറുണ്ട്. ശരിക്കും ബിയർ ഷാംപൂ ഒക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ്. പണ്ട് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട് ബിയർ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നമ്മളുണ്ടാക്കിയ മിക്സിൻ്റെ കൂടെ ചൂടാറിയതിന് ശേഷം കുറച്ച് ഉണ്ടെങ്കിൽ ബിയർ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. ഒരു 20 to 30 minutes വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. ഷാംപൂ യൂസ് ചെയ്യണം നിർബന്ധമില്ല. വേണമെങ്കിൽ മാത്രം ഇടാം. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് വരുന്നത് വീഡിയോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാം കേട്ടോ. ബൈ.